ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ബൈനാൻസിന്റെ ലോഞ്ച് പാഡിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന ഒരു പുതിയ കോയിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ബൈനാൻസിന്റെ ലോഞ്ച് പാഡിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ കോയിൻസും അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് കൃത്യമായിട്ട് എക്സിറ്റ് ആവണം. അതായത് ഈ ഒരു കോയിന് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ അതിന്റെ പ്രൈസ് പമ്പിംഗ് ആവുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ എക്സിറ്റ് ആവാനായിട്ട് ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇതിന്റെ പ്രൈസ് ഒരുപാട് താഴേക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ബൈനാൻസിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഞ്ച് പാഡ് എന്ന് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആ ഒരു കോയിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. വോക്സിയസ് എന്നാണ് ആ ഒരു ടോക്കണിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോയിനെ പറ്റിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഫ്രീ ടു പ്ലേ 3D RPG ഗെയിം ഓൺ ദ ബ്ലോക്ക് ചെയിൻ. അതായത് ഇതൊരു ബ്ലോക്ക് ചെയിൻ ഗെയിമാണ്. അതുകൂടാതെ തന്നെ 0.2 US ഡോളർ ആണ് ഒരു കോയിന്റെ വിലയായിട്ട് കൊടുത്തിരിക്കുന്നത്. മിനിമം പാർട്ടിസിപ്പേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 0.1 BNB ആണ്. അതുകൂടാതെ തന്നെ 30 മില്യൺ ടോക്കൺ ആണ് ഇവര് ഇവിടെ സെയിലിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അവരുടെ വൈറ്റ് പേപ്പറും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവരുടെ വെബ്സൈറ്റിലും കയറി നോക്കാവുന്നതാണ്. അതിനുശേഷം ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ ടൈം ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. BNB ഹോൾഡിംഗ് കാൽക്കുലേഷൻ പീരീഡ് ഇന്ന് രാവിലെ 5:30 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഹോൾഡിംഗ് പീരീഡ് 14th രാവിലെ 11:30 വരെയാണുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സ്പോട്ട് വാലറ്റിലാണ് BNB ഹോൾഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു അലോക്കേഷൻ ലഭിക്കും. പക്ഷെ നിങ്ങൾ കുറഞ്ഞത് 1 BNB എങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങളുടെ സ്പോട്ട് വാലറ്റിൽ തന്നെ നിങ്ങൾ BNB ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം 14th രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ സബ്സ്ക്രിപ്ഷൻ പീരീഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ ബൈനാൻസിന്റെ ലോഞ്ച് പാഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കയ്യിലുള്ള BNB ഇവിടെ കമ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് ആവറേജ് BNB മുകളിൽ ഷോ ചെയ്തിട്ടുണ്ടാവും. അത് എത്രയാണോ നമ്മുടെ സ്പോട്ട് വാലറ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ 1 BNB ആണ് ആവറേജ് കാണിക്കുന്നതെങ്കിൽ 1 BNB നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പോട്ട് വാലറ്റിൽ കിടക്കുന്ന BNB ലോക്കഡ് ആയിരിക്കും. അത് വൈകിട്ട് 3:30 വരേക്കും നമുക്ക് ഒരു രീതിയിലും സെല്ല് ചെയ്യാനായിട്ടോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടോ സാധിക്കുകയില്ല. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, 14th രാവിലെ 11:30 ഉച്ചയ്ക്ക് 2:30 ഇടയ്ക്കുള്ള ആ ഒരു ടൈമിൽ നമ്മുടെ കയ്യിലുള്ള BNB ഇവിടെ കമ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു അലോക്കേഷൻ ലഭിക്കുകയുള്ളൂ. അത് മറന്നു പോകരുത്. പിന്നീട് കൊടുത്തിരിക്കുന്നത് 2:30 മുതൽ 3:30 വരെ കാൽക്കുലേഷൻ പീരീഡ് ആണ്. ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് എത്ര കോയിൻസ് ലഭിക്കുകയുള്ളൂ എന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഫൈനൽ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 3:30 ആണ്. ആ ഒരു സമയത്തിന് ശേഷമാണ് നമ്മുടെ വാലറ്റിലേക്ക് ടോക്കൺ ക്രെഡിറ്റ് ആവുന്നത്. ഏകദേശം വൈകിട്ട് 5:00 to 5:30 ഇടയ്ക്കായിട്ടാണ് ഈ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ തന്നെ നമുക്കിത് സെല്ല് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നത് ചെറിയ ഒരു അലോക്കേഷൻ ആണെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നിങ്ങളുടെ BNBയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി ഞാൻ കാണിച്ചുതരാം. അതിനായിട്ട് നിങ്ങൾ വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ കൺവേർട്ട് സ്മോൾ അസറ്റ് ടു BNB എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലെ ചെറിയ ചെറിയ എമൗണ്ട് എല്ലാം നിങ്ങൾക്ക് BNBയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 50 രൂപയുടെ അലോക്കേഷൻ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും 1000 മുതൽ 2000 രൂപ വരെ ആയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്കത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് BNB ആക്കി മാറ്റിയിടാവുന്നതാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 14th വൈകിട്ട് 5:30 ഈ ഒരു കോയിന് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആകാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ യാതൊരു കാരണവശാലും ഇത് ഹോൾഡ് ചെയ്യരുത്. ഇതിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് തന്നെ വരും. ഇതുവരെ കണ്ടിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ബൈ.